കൊച്ചിയുടെ ഹൃദയഭാഗമായ കാക്കനാട് വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷറി ഗേറ്റഡ് വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. വളരെ അട്രാക്റ്റീവായ ഡിസൈനിൽ 9 വീടുകളാണ് ഈ വില്ലയിൽ ഉൾപ്പെടുന്നത്. കോമൺ ക്ലബ് ഹൗസ്, ജിം, മിനി സ്വിമ്മിംഗ് പൂൾ, ഫാമിലി സിറ്റിംഗ് ഗാർഡൻ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ വില്ല പ്രൊജക്ട് നിർമ്മിച്ചിരിക്കുന്നത്. കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ കൂടാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കിഡ്സ് പൂൾ എല്ലാ വീട്ടിലും കൊടുത്തിട്ടുണ്ട്. 24 അവർ സെക്യൂരിറ്റിയും CCTV ഫെസിലിറ്റീസും ഈ വില്ലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CCTV ക്യാമറയുടെ സ്ക്രീൻ എല്ലാ വില്ലകളിലും ഇൻഡിവിജ്വലായി തന്നെ നൽകിയിട്ടുമുണ്ട്. എല്ലാ വില്ലകളിലും സോളാർ വാട്ടർ ഹീറ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സെൻട്രലൈസ്ഡ് പൈപ്പ് ലൈൻ ഗ്യാസിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കും അപ്കമിംഗ് കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്കും വെറും 650 മീറ്റർ മാത്രമേ ഈ വില്ലയിൽ നിന്നും ദൂരം വരുന്നുള്ളൂ. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 1.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 2.5 കിലോമീറ്ററും പാലാരോട്ടം ജംഗ്ഷനിലേക്ക് 4 കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് 5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. പല ബഡ്ജറ്റ് റേഞ്ചിലുള്ള വീടുകളാണ് ഈ വില്ലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വില്ലയുടെ ഫ്ലോർ പ്ലാൻ ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ പ്രൊജക്ടിലെ 3-ാമത്തെ വില്ലയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 4x420 സെന്റിൽ 2520 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്. അതിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ കിഡ്സ് പൂളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സെർവന്റ് ടോയ്ലറ്റും അഡീഷണൽ നൽകിയിട്ടുണ്ട്. 3 ബെഡ്റൂമിന്റെയും വീടുകൾ ഈ വില്ല പ്രൊജക്ടിൽ അവൈലബിൾ ആണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബോക്സി ടൈപ്പ് എലവേഷൻ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് വീടിന് മുന്നിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ അഡീഷണൽ 2 വണ്ടി കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിന് മുന്നിലായി ലഭിക്കുന്നുണ്ട്. ചെറിയൊരു സിറ്റ്ഔട്ട് ആണ് ഈ വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഈ വീട്ടിലെ ടൈലുകളെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് കജാരിയ എന്ന ബ്രാൻഡിന്റേതാണ്. ഇൻഡിവിജ്വൽ വാട്ടർ കണക്ഷൻ എല്ലാ വില്ലയിലേക്കും കൊടുത്തിട്ടുണ്ട്. 2000 ലിറ്ററിന്റെ സ്റ്റോറേജ് ടാങ്ക് താഴത്തും 1500 ലിറ്ററിന്റെ മുകളിലും നൽകിയിട്ടുണ്ട്. വീടിന്റെ മെയിൻ ഡോർ വരുന്നത് തേക്ക് വുഡിൽ തന്നെയാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലൊക്കെ തന്നെയാണ്. വളരെ ഭംഗിയുള്ളൊരു ടിവി യൂണിറ്റ് നമുക്കവിടെ കാണാം. നല്ല മോഡേൺ ലക്ഷറി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് വലിയ വെന്റിലേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയ പൂർണ്ണമായും ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു CCTV ഫെസിലിറ്റി ഈ വില്ല പ്രൊജക്ടിൽ നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇൻഡിവിജ്വൽ ആയിട്ട് എല്ലാ വീടുകളിലും സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിലും വളരെ ഭംഗിയായി തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. വാം LED സ്ട്രിപ്പ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ അവിടെ വയ്ക്കാനുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിലെ മെയിൻ കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. വളരെ സ്പേഷ്യസ് ആയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കണ്ടില്ലേ, മുകളിലും താഴെയുമായി നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. മോഡേൺ കിച്ചൺ കോൺസെപ്റ്റ് വളരെ ഭംഗിയായി തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഭംഗിയായി തന്നെ നമുക്ക് പ്ലേറ്റൊക്കെ വെക്കാനുള്ള സ്പേസ് എല്ലാം നൽകിയിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ കബോർഡ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നത്. വലിയൊരു ഇലക്ട്രിക് ചിമ്മിനിയും ഒരു ഗ്യാസ് സ്റ്റവും ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയയും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഒരു സിങ്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഈ വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. ചോയ്സ് പ്രോപ്പർട്ടീസിനെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. വളരെ സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. കണ്ടില്ലേ, വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിലായി നൽകിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് തന്നെയാണ് ഈ വാർഡ്രോബ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്.
ഏകദേശം 12 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. അതിൽ വാം LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ജാഗ്വർ എന്ന ബ്രാൻഡേതാണ് എല്ലാ സാനിറ്ററി ഐറ്റംസും യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. ഇവിടെയും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ വാം LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ വില്ലയുടെ ഓൾമോസ്റ്റ് 90% വർക്കുകൾ കംപ്ലീറ്റ് ആയതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർ കയറി നമ്മൾ മുകളിലേക്ക് എത്തുന്നത് വളരെ സ്പേഷ്യസ് ആയൊരു അപ്പർ ലിവിംഗ് ഏരിയയിലൊക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ മുകളിലായിട്ട് വലിയൊരു ഹാങ്ങി ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് ഒരു പറഗോളയും കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയ രണ്ട് ബെഡ്റൂം, രണ്ട് ബാത്റൂം, ഒരു ബാൽക്കണി, സ്റ്റെയർ റൂം എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം കൂടി ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ കണ്ടില്ലേ എന്ത് വലിപ്പമുണ്ടെന്ന് ഈ ബെഡ്റൂമിന്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്. വളരെ ഭംഗിയായി തന്നെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഏകദേശം 19 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം വരുന്നത്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ജാഗ്വർ തന്നെയാണ് എല്ലാ സാനിറ്ററി ഐറ്റംസും യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയി കൂടെ രേഖപ്പെടുത്തുക. നമുക്ക് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം കൂടി ഒന്ന് പരിചയപ്പെടാം. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. മിനിമൽ ആയിട്ടുള്ള ഫോൾ സീലിംഗ് ആണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. ബെഡ് പോർഷനിലെ വാൾ മുഴുവനായും വാൾ പേപ്പർ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും വലിയൊരു കബോർഡ് വർക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല ഒതുങ്ങി മാറി തന്നെയാണ് കബോർഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ഡ്രസ്സിംഗ് മിററും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ലക്ഷറി വില്ല എന്ന വാക്ക് പൂർണ്ണമാക്കുന്നത് പോലെ തന്നെ ഒരു സൈഡ് വാൾ ഫുൾ ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നൊരു വലിയ ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയ ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കജാരി എന്ന ബ്രാൻഡേതാണ് എല്ലാ ടൈലുകളും ഈ വില്ലയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാക്കനാടിന്റെ ഒത്ത നടുക്ക് തന്നെയാണ് ഈ വില്ല പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷറി ഫീൽ തരുന്ന ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഈ ബഡ്ജറ്റിലുള്ള വേറെ വില്ല കാക്കനാട് ഇല്ലെന്ന് തന്നെ പറയാം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾമോസ്റ്റ് ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടുകഴിഞ്ഞു. നമുക്ക് നേരെ ഇനി ഈ വീട്ടിലെ കിഡ്സ് പൂളിലേക്ക് ഒന്ന് പോയി നോക്കാം. നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് മുകളിലായിട്ട് പൂള് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായി തന്നെ പൂള് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു പറകോളയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ ഈ സ്പേസിലായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം. അതിനുള്ള പൈപ്പ് കണക്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയി കൂടെ രേഖപ്പെടുത്തുക. സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയ കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ടെറസിലേക്കാണ്. നമ്മളപ്പോ ഓൾമോസ്റ്റ് ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി വിലയിലേക്ക് കിടക്കാം.
പല ബഡ്ജറ്റ് റേഞ്ചിലുള്ള പ്രൊജക്ടുകളാണ് ഈ വില്ലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ലാൻഡ് ഏരിയ, സ്ക്വയർ ഫീറ്റ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഓരോ പ്രൊജക്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1,35,00,000 രൂപ മുതൽ 1,70,00,000 രൂപ വരെയുള്ള പ്രൊജക്റ്റുകളാണ് ഈ വില്ലയിൽ വരുന്നത്. നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയ മൂന്നാമത്തെ വില്ല 1,60,00,000 രൂപയാണ് വില വരുന്നത്. ഈ വീട് നേരിട്ട് കാണാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ വീടിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.